അയ്യോ അപ്പോൾ നമ്മൾ ഇനി കാണില്ലേ എന്തിനാ കാണുന്നത് എന്നോട് വഴക്കുണ്ടാക്കാനോ പിന്നെയും പിന്നെയും വഴക്കുണ്ടാക്കാനും നമുക്ക് നടുവിൽ നമ്മുടെ സ്വന്തം ചോരയെ കിടത്തി ഉറക്കാനും ആയിരം പൂർണ്ണചന്ദ്രന്മാരെ ഒരുമിച്ച് കാണാനും ഒടുവിൽ ഒടുവിലീ മടിയിൽ തലചായ്ച്ച് നെറ്റിയിലെ സിന്ദൂരത്തോടെ ഈ ലോകം വിട്ടു പോവാനും വേണ്ടി ഞാൻ തിരിച്ചു വരും കണ്ണേട്ട എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ എന്തിനാ സർ അച്ഛമ്മ പറഞ്ഞതുപോലെ എന്റെ കല്യാണ ആവശ്യത്തിന് സഹായം ചോദിച്ച് വിളിക്കാനാണോ അയ്യോ അതല്ല എന്താവശ്യത്തിനും കുട്ടിക്ക് എന്നെ വിളിക്കാം ഇല്ല സർ ഞാൻ വിളിക്കില്ല അതെന്താ സാറിന്റെ തിരക്കുകളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ വിളിക്കുന്നത് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം തിരക്കുകളൊക്കെ ഉണ്ട് എന്നാലും കുട്ടി എപ്പോ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും വിളിക്കോ വിളിക്കാം സർ കവി എന്താ സർ ഒന്നുമില്ല മഹാഹങ്കാരി അവള് കുടുംബം പട്ടിണിയിലാവും അറിഞ്ഞിട്ടും അവളെ വാശി കണ്ടില്ലേ ശരിക്കും പട്ടിണിയിലാവും അച്ഛമ്മേ പിന്നല്ലാതെ ഒരു ഗതിയില്ലാത്തവളാ എന്നിട്ടും വാചകൊടി കേട്ടില്ലേ നാളെ തന്നെ അവക്ക് ജോലി കിട്ടുമെന്ന് ആ അങ്ങ് ചന്ദിച്ചാ മതി വേച്ചിരിക്കുന്നു ഒലക്കയുടെ മൂട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ അച്ഛമ്മ എന്തിനാ എതിർത്തത് എനിക്ക് അവളുടെ ധിക്കാരം തീരെ പിടിച്ചില്ല കണ്ണാ പൊകഞ്ഞ കൊള്ളി പുറത്ത് അല്ലാതെ എന്തുവാ നിന്റെ വെപ്രാളം കണ്ടാൽ അറിയാം മനസ്സ് നിറയെ അവളോടുള്ള സ്നേഹമാണെന്ന് എന്നാലും തുറന്നു പറയാൻ വയ്യ അല്ലേ കണ്ണ നീ എന്താ കണ്ണ കൂട്ടിലിട്ട വിരുദിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നേ അല്ല അച്ഛമ്മേ ഞാൻ ആലോചിച്ചപ്പോ ആകെ പ്രശ്നം എന്താ പ്രശ്നം അവളില്ലെങ്കിലേ ഒന്നും ശരിയാവില്ല അച്ഛമ്മേ അവളോ ആരാ കണ്ണനെ ഉദ്ദേശിക്കുന്നേ അവളെ ആ ഹോം നേഴ്സ് ഓ അതാണോ കാര്യം നാളെ തന്നെ പുതിയ കുട്ടിയെ കൊണ്ടുവരാമെന്ന് സിദ്ധു പറഞ്ഞല്ലോ പിന്നെന്താ ശരിയാണ് പക്ഷേ പുതിയ ആള് വരുന്നവരെന്ത് ചെയ്യും എനിക്ക് എണ്ണ തേച്ച് കുളിക്കണ്ടേ ആരെണ്ണിട്ട് വരും ഓ അതാ ശിവാനിയോടോ ഇന്നലെയോടോ പറഞ്ഞാ പോരെ അതൊന്നും പറ്റില്ല പരിചയമില്ലാത്തവര് എണ്ണ തേച്ച് തന്നാ എനിക്ക് പനി പിടിക്കും ആ എന്നാ പിന്നെ ഞാൻ തേച്ചു തരാം നിന്നെ പാളെ കടത്തി ഞാൻ ഒരുപാട് എണ്ണ തേച്ച് തന്നതല്ലേ അച്ഛമ്മേ എന്താടാ ഞാൻ പറയുന്നത് അച്ഛമ്മക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എണ്ണ തേച്ച് തന്നാലേ ശരിയാവുള്ളൂന്നല്ലേ ശരിക്കും മനസ്സിലായി ആ എന്നാലും രാവിലെ ആവട്ടെ അതല്ല അച്ഛമ്മേ പിന്നെന്താ കാവ്യമോളില്ലാതെ ജീവിക്കാനാവില്ലെന്ന് അച്ഛമ്മയോട് തുറന്ന് പറ കണ്ണ അച്ഛമ്മ എണ്ണ ഇട്ട് തന്നു എന്നെ ഇരിക്കട്ടെ എന്തൊക്കെയോ നാട്ടുമരുന്ന് ചേർത്ത് അവളൊരു നെയ്യ് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ അതുണ്ടാക്കാൻ അച്ഛമ്മയ്ക്ക് അറിയോ എനിക്ക് അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും ഞാൻ ഹോം നഴ്സിന് പഠിച്ചൊന്നും അല്ലല്ലോ ഹോം നഴ്സിംഗ് പഠിച്ചെന്ന് വെച്ച് എല്ലാവർക്കും ഇതൊന്നും അറിയണമെന്നില്ല അച്ഛമ്മേ ആണോ അതെ കാവ്യക്ക് ആയുർവേദത്തിൽ അറിവുണ്ടായിരുന്നു അതുകൊണ്ടാ അവൾ എന്നെ ചികിത്സിച്ചത് എന്താ അറിവുണ്ടായിട്ട് എന്താ കണ്ണ കാര്യം
അഹങ്കാരം തലക്കി പിടിച്ചാ ഒക്കെ തീർന്നില്ലേ? താണനിലത്തെ നീരോടൊന്നും അവക്കറിയില്ലല്ലോ. ഇതിപ്പോ അവളെ കുറ്റം പറയാനുള്ള സമയമല്ല. പിന്നെ എന്തിനുള്ള സമയമാ? നിന്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ പറ കണ്ണ. ആ നെയ് കഴിച്ചില്ലെങ്കിലേ എനിക്ക് പിന്നെയും ക്ഷീണം ഉണ്ടാവുന്നൊരു തോന്നല്. ഓ, അതൊക്കെ വെറും തോന്നല. എന്നാലും എനിക്കത് മുടങ്ങാതെ കഴിക്കണം അച്ഛമ്മ. എന്ന് പറഞ്ഞാ കൂട്ടറിയാതെ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? അച്ഛമ്മ അവളെ വിളിച്ച് അത് എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് ചോദിക്ക്. അവളെ ഞാൻ വിളിക്കാനോ? അതിന് ഈശ്വര മഠത്തിലെ വിജയലക്ഷ്മി വേറെ ജനിക്കണം. അച്ഛമ്മ പോടാ അവിടുന്ന്, എനിക്കിവിടെ 100 കൂട്ടം ജോലി വേറെയുണ്ട്. ഇനി ഞാൻ തന്നെ അങ്ങ് വിളിച്ചാലോ? എന്ത് പറഞ്ഞു തുടങ്ങും? ശരിയാവില്ല. അച്ഛമ്മ വിളിക്കില്ല. ചേട്ടൻ വിളിക്കുന്നു. എന്തെടാ? എടാ ഇവിടെ ആകെ പ്രശ്നം, വല്ലാത്തൊരു ശൂന്യത പോലെ തോന്നുന്നു. ശൂന്യതയോ? അതേടാ, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദിവസം മുതൽ എന്റെ കാര്യങ്ങളൊക്കെ ചിട്ടയോടെ നോക്കിക്കൊണ്ടിരുന്നത് കാവ്യായിരുന്നു. അവള് പോയതോടെ എല്ലാം താളം തെറ്റി. മരുന്നുകൾ എവിടെയാ ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഏതൊക്കെ മരുന്നുകൾ ഏത് നേരത്തുള്ളതാണെന്നും അറിയില്ല. എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവളായിരുന്നു. ഏ, ഇന്നലെ മുതൽ അവൾ സ്ട്രൈക്കായിരുന്നല്ലേ നീ പറഞ്ഞത്? അപ്പൊ നീ ഇന്നലെ മെഡിസിൻ ഒന്നും കഴിച്ചില്ലേ? സ്ട്രൈക്കായിരുന്നെങ്കിലും അവൾ മരുന്നൊക്കെ എടുത്ത് ടേബിളിൽ വെക്കുമായിരുന്നു, എന്നോട് മിണ്ടാറില്ലെന്നേ ഉള്ളായിരുന്നു. പാവോ, രാവിലെ എനിക്ക് കഴിക്കാനുള്ള മെഡിസിൻ വരെ എടുത്തു വെച്ചിരുന്നു. ഓ പാവോ, എന്തൊക്കെയാ നീ അവളെ വിശേഷിപ്പിച്ചത്? പുരാണത്തിലെ സകല അസുര സ്ത്രീകളുടെയും പേരുകൾ അവളെ വിളിച്ചില്ലേ? നിന്റെ ചോര കുടിക്കാൻ വന്ന രക്തരക്ഷസാണെന്ന് വരെ നീ പറഞ്ഞില്ലേ? അത് പിന്നെ ദേഷ്യം വന്നപ്പോ അവൾ അതൊന്നും അല്ലായിരുന്നടാ, ദേവിയായിരുന്നു. ദേവി? അയ്യടാ, ഒരു ദേവി! വീട്ടിൽ നിന്ന മഹാലക്ഷ്മിയെ ചീത്ത പറഞ്ഞ് പടിയിറക്കി വിട്ടിട്ട് അവന് ശൂന്യത പോലും അനുഭവിച്ചോ? അല്ലാതെ ഞാനെന്തിയാനാ? ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് അവള് പേടിച്ച് സോറി പറയുമെന്ന് അച്ഛമ്മയാ പറഞ്ഞത്. എന്നിട്ടിപ്പോ അച്ഛമ്മ പോലും കൈമലർത്തി. അവളെ ഫോൺ വിളിക്കാൻ പോലും അച്ഛമ്മയ്ക്ക് വയ്യെന്ന്. ആ, നിനക്കിത്തിരി സ്വസ്ഥത കിട്ടട്ടെ എന്ന് കരുതിയാവും അച്ഛമ്മ അവളെ പറഞ്ഞു വിട്ടത്. അത്രയ്ക്ക് സ്വരക്കേടല്ലേ അവൾ നിനക്കുണ്ടാക്കിയത്. ഇനി ഞാനേ ഒരു സത്യം പറയട്ടെ, അവൾ എന്നോടല്ല, ഞാൻ അവളോടാ വഴക്കിട്ടിരുന്നത്. നീ അവളെ ഒന്ന് വിളിച്ച് തിരിച്ചു വരാൻ പറയൂ. എന്നെ കൊണ്ടൊന്നും വയ്യ, എന്നോട് പോലും മെക്കിട്ടി തരാൻ വന്നവളാ. ആ രാക്ഷസിയെ ഇനി ഞാൻ എന്റെ ജന്മത്തെ വിളിക്കില്ല. അവള് രാക്ഷസി അല്ല, ഞാനായിരുന്നു രാക്ഷസൻ. എങ്കിലേ രാക്ഷസൻ തന്നെ രാക്ഷസിയെ വിളിച്ചാ മതി, നിങ്ങൾ തമ്മിലെ ചേർച്ച. എടാ സിദ്ധു, ഗുഡ് നൈറ്റ്. അച്ഛൻ മെഡ സർജിക്കൽ സ്ട്രൈക്ക് ഏറ്റു, അവനിപ്പോ കാവ്യെ കാണാതെ വയ്യ. ഞാൻ തിരിച്ചു വിളിക്കണം അത്രേ, പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. സർജിക്കൽ സ്ട്രൈക്കിന് പുറമെ അച്ഛമ്മയുടെ എയർ സ്ട്രൈക്കും കൂടെ ആവുമ്പോ ചേട്ടൻ ഫ്ലാറ്റ് ആവും. അല്ല, അതെന്താ അടുത്തത്? അതൊക്കെ ഉണ്ട്. നാളെ രാവിലെ ചേട്ടൻ വിളിക്കുമ്പോ സിദ്ധു ഏട്ടൻ അറിഞ്ഞാ മതി. ശരി ശരി. കാവ്യച്ചു തന്നെ ഈ സ്ട്രൈക്കെല്ലാം പൊളിക്കുമെന്ന എന്റെ പേടി. ചേട്ടനെ കാണാതെ അവൾ എങ്ങനെ ഉറങ്ങും? ഒക്കെ ഡ്രാമയാണെന്ന് അറിയാമെങ്കിലും ചേച്ചിക്ക് ടെൻഷനാ. അത് വെറും ടെൻഷനല്ല, ആ മനസ്സ് പുകയുന്നത് എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. Oh.
വിജയിക്കുന്ന ഒരു ടെൻഷൻ. കണ്ണേട്ടൻ മെഡിസിൻസ് ഒക്കെ കഴിച്ചു വേണോ എന്ന് ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല. ഇത്തിരി മുമ്പ് ആഹാരം കഴിച്ചോന്നായിരുന്നു ടെൻഷൻ. കഴിച്ചെന്ന് അച്ഛമ്മ പറഞ്ഞതോടെ അത് മാറി. ഇപ്പൊ പുതിയത് തുടങ്ങിയിരിക്കണോ? ഞാൻ അവിടെ ഇല്ലെങ്കിൽ കണ്ണേട്ടന്റെ കാര്യങ്ങളൊന്നും ശരിയാവില്ല മോളെ. ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ രണ്ടു ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ തീരുമാനിച്ചത്? അവിടെ തന്നെ കഴിഞ്ഞ പോരായിരുന്നോ? മതിയായിരുന്നു എന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ട്. കണ്ണേട്ടനിട്ട് കുരങ്ങ് കളിപ്പിക്കാതെ ഒരു സോറി പറഞ്ഞ് പ്രശ്നം അവിടെ പരിഹരിക്കേണ്ടതായിരുന്നു. ഒരു കുഴപ്പം വരില്ല ചേച്ചി, അച്ഛമ്മയുടെ പ്ലാൻ പോലെ എല്ലാം നടക്കും. ചേട്ടൻ ചേച്ചിയെ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. നിങ്ങൾക്കൊക്കെ ഓരോന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഏത് നേരത്താണോ എന്തോ അച്ഛമ്മയുടെ വളഞ്ഞ ബുദ്ധിക്ക് കൂട്ടു നിൽക്കാൻ തോന്നിയത്. ചേച്ചിയുടെ മട്ടും ഭാവം കണ്ടാത്തൊന്നും എനിക്കും ചേച്ചിക്ക് ഒരേ പ്രായമാണെന്ന്. സ്വീറ്റ് 17. ഒന്ന് പൊടി കണ്ണേട്ടന. ഹലോ. താൻ എന്ത് പണിയാ കാണിച്ചത്? രാത്രിയിലത്തെ മെഡിസിൻ എടുത്ത് വെക്കാതെ എന്താ പോയത്? ഇന്ന് രാവിലെ 10 മണിക്ക് ഈശ്വര മഠത്തിന് വേണ്ടിയിട്ടുള്ള എന്റെ സർവീസ് അവസാനിച്ചു. പിന്നെന്തിന്? ഞാൻ സാറിന് രാത്രി കഴിക്കാനുള്ള മരുന്നുകൾ എടുത്തു വെക്കണം. ഓ, കാവ്യക്ക് ഇതൊരു പെയ്ഡ് സർവീസ് മാത്രമായിരുന്നല്ലോ, ഞാനത് മറന്നു. ഞാൻ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും കാവ്യക്ക് എന്താ അല്ലേ? അയ്യോ കണ്ണട്ട, ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത്. ഇപ്പൊ എന്താ എന്നെ വിളിച്ചത്? കണ്ണട്ടാന്ന്. ആശ്വാസമായി, ഞാൻ ഇത്രയൊക്കെ വഴക്കിട്ടിട്ടും എന്നോടുള്ള കരുതല് ഇപ്പോഴും ഉണ്ടല്ലേ. കണ്ണേട്ടനോട് കരുതലില്ലെങ്കിൽ പിന്നെ ഞാനില്ലല്ലോ കണ്ണേട്ട. താനെന്താ ഒന്നും പറയാത്ത? മെഡിസിൻസ് മുടക്കരുത്, എടുത്ത് കഴിക്കണം. അതിന് ഏത് മരുന്നുകളാ കഴിക്കേണ്ടെന്ന് പോലും എനിക്കറിയില്ല, എവിടെയാ ഇരിക്കുന്നതെന്നും അറിയില്ല. കണ്ണേട്ടന്റെ ടേബിളിലെ ഡ്രോയില് മെഡിസിൻസ് ഇരിപ്പുണ്ട്. പല കവറുകളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോ കവറിന്റെ മുകളിൽ അത് കഴിക്കേണ്ട നേരവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. താങ്ക്സ്. പോയപ്പോ ഇതിനൊക്കെ എങ്ങനെ നേരം കിട്ടി? എന്നോട് വഴക്കിട്ടത് മുതൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നെ പറഞ്ഞു വിടുമെന്ന്. അതുകൊണ്ട് നേരത്തെ ചെയ്തു വെച്ചതാ. സോറി, ഇത്രയും കരുതൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. മരുന്ന് കഴിക്ക്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ. നേരം എത്ര വൈകിയാലും ഞാൻ ഫോൺ എടുക്കും. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി എന്ത് പറഞ്ഞാ അവളെ വിളിക്കുന്നത്? എന്താ കണ്ണേട്ട? എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു. അയ്യോ, ആവശ്യമില്ലാത്ത വല്ലതും ചിന്തിച്ചോ. ഞാൻ ചിന്തിച്ചത് തന്നെക്കുറിച്ചായിരുന്നു കാവ്യ. ഞാൻ പുറകെ നടന്ന് വഴക്കുണ്ടാക്കി, ജോലി കളയിച്ചു, വല്ലാത്ത ദ്രോഹ ഞാൻ ചെയ്തോക്കെ. അതൊന്നും ആലോചിക്കണ്ട, ടേബിളിന് പുറത്ത് ബാമിരിപ്പുണ്ട്, അതെടുത്ത് പോരട്ടെ. ശരി, ഗുഡ് നൈറ്റ്. ശരി. തലവേദനയ്ക്ക് ബാമാണ് ആസ്ഥാന മെഡിസിൻ എന്ന് കണ്ടുപിടിച്ചത് ആരാണാവോ? രാത്രി
തലവേദന കൂടിയാൽ എന്തു ചെയ്യും? എന്താ മോളെ ഈ നേരത്ത്? തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണേട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. നിന്നെ കാണാഞ്ഞിട്ടുള്ള തലവേദനയെ ഇപ്പൊ അവനുള്ളൂ. നീ അതൊന്നും കാര്യമാക്കണ്ട. അതല്ല അച്ഛമ്മേ, ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുമ്പോ വരാറുള്ളതല്ലേ ഈ തലവേദന. അതാ എനിക്ക് പേടി. നിന്നെ വിളിക്കാനും നിന്നോട് സംസാരിക്കാനും അവൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതാ മോളെ. അല്ലാതെ അവനിപ്പോ ഒരു അസുഖവുമില്ല. നീ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വലിയ ശൂന്യതയാണെന്നൊക്കെ പറഞ്ഞ് അവൻ സിദ്ധുവിനെ വിളിച്ചിരുന്നു. ഞാൻ അറിഞ്ഞു. കീർത്തി എന്നെ വിളിച്ചിരുന്നു. നിന്നോടുള്ള സ്നേഹം അവൻ തുറന്നു പറയട്ടെ മോളെ. അതുവരെ നീ എങ്ങനെയെങ്കിലും നിന്റെ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കണം. കണ്ണന്റെ അടുത്തേക്ക് വരാൻ നിന്റെ മനസ്സ് വെമ്പുന്നുണ്ടാവുന്ന അച്ഛമ്മയ്ക്ക് അറിയാം. പക്ഷേ ഇവിടെ ബുദ്ധിയാ പ്രയോഗിക്കേണ്ടത്. അവന്റെ ശൂന്യത കൂടട്ടെ, അങ്ങനെ അവൻ നിന്നിലേക്ക് കൂടുതൽ അടുക്കട്ടെ. എങ്കിലേ അച്ഛമ്മയുടെ തന്ത്രം ഫലിക്കൂ. അച്ഛമ്മ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം കണ്ണേട്ടന്റെ തലവേദനയാ. മുമ്പത്തെ പോലെ ബോധക്കേടോ മറ്റോ ഉണ്ടാവുമോന്ന് എനിക്ക് പേടിയുണ്ട് അച്ഛമ്മ. ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ? ഞാൻ അങ്ങോട്ട് വന്നാലോ? ഈ രാത്രിയിലോ? ശിവ ഔട്ട് ഹൗസിലുണ്ട്. ഞാൻ ശിവയും കൂട്ടി വരാം. പടിക്ക് കൊണ്ടുപോയി കല ഉടയ്ക്കരുത് മോളെ. നീ തിരിച്ചു വന്നാ പിന്നെ കണ്ണ നമുക്ക് പിടി തരില്ല. ഞാൻ കണ്ണേട്ടന്റെ മുമ്പിൽ ചെല്ലാതിരുന്ന പോരെ? മറന്നു നിന്ന് ഞാൻ കണ്ണേട്ടനെ കണ്ടോളാം. അതൊന്നും വേണ്ട. അവന്റെ തലവേദന ഞാൻ മാറ്റി കൊടുത്താ പോരെ. അത് മതി. പറ്റുമെങ്കി അച്ഛമ്മ ഇന്ന് കണ്ണേട്ടന്റെ മുറിയിൽ കിടക്കുകയും വേണം. ആ ശരി ശരി, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ശരി ശരി മോളെ. അവന്റെ ഒരു കള്ള തലവേദന വെച്ചിട്ടുണ്ടടാ ഞാൻ നിനക്ക്. നിനക്ക് തലവേദന ഉണ്ടോ? ഇല്ല. അതെന്താടാ നിനക്ക് തലവേദന ഇല്ലാത്തത്? ഓ, സുന്ദരിയായ ഹോം നഴ്സിനെ വിളിക്കുമ്പോ മാത്രമേ നിനക്ക് വേദന വരത്തുള്ളൂ. അവള് അച്ഛമ്മയെ വിളിച്ചായിരുന്നോ? ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. നിന്റെ വേദന മുഴുവൻ മാറ്റിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അല്ല, അത് പിന്നെ അച്ഛമ്മേ, അന്നേരം വേദന ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മാറി. വേണ്ട വേണ്ട, അങ്ങനെ മാറണ്ട, ഞാൻ തന്നെ മാറ്റിത്തരാം. വേണ്ട വേണ്ട, അങ്ങനെ മാറണ്ട, ഞാൻ തന്നെ മാറ്റിത്തരാം. അയ്യോ അച്ഛമ്മേ, അതൊന്നും അത്ര എടുക്കരുത്. നീറട്ടെ, എന്നാലും നീ ഒരു പാഠം പഠിക്കും. നിന്റെ നെറ്റിയും കണ്ണും മൂക്കും ഒക്കെ നീറട്ടെ. അച്ഛമ്മ വേണ്ട. പറ്റില്ല, ബാമു ഇട്ട് തന്ന് നിന്റെ തല മസാജ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോവും. വേണ്ടെന്നോ? നേരം കെട്ട നേരത്ത് തലവേദന എന്ന് പറഞ്ഞ് കണ്ട പെമ്പിള്ളാരെ വിളിക്കുന്നവൻ. അച്ഛമ്മ പ്ലീസ് ഉപദ്രവിക്കരുത്, ഞാൻ ഇനി ആരെയും വിളിക്കില്ല. സത്യമാണോ? സത്യം. ആ, ഇത്തവണത്തേക്ക് ഞാൻ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. ആ ദാ കുറച്ചുണ്ട്, ഇനി തലവേദന വരരുത്. അച്ഛമ്മേ എന്താ? അത് പിന്നെ ഞാനേ ആ
നിനക്ക് പറയാനുള്ള കാവ്യമോളെ കുറിച്ചാണെന്ന് എനിക്കറിയാം. ഒന്ന് പറ കണ്ണ. എന്താടാ? ഒന്നും രചമേ. ഒന്നുമില്ല, കിടന്നുറങ്ങാൻ നോക്കൂ. വാതിലടച്ച് കുറ്റിയിട്ട് കിടക്ക. ഏ, ആ ഞാൻ തന്നെ അടയ്ക്കാം. എനിക്ക് നീ അവളെ വിളിച്ച് വീട്ടിലേക്കുള്ള വഴി ചോദിക്ക. എനിക്ക് അവളോട് നേരിട്ട് സംസാരിക്കണം. കണ്ണേട്ടൻ എന്നെ വിളിച്ചാൽ അങ്ങനെ പറയാൻ അച്ഛമ്മ തന്നെയാ പറഞ്ഞത്. അതിപ്പോ ആകെ കുഴപ്പമായി. അവനിപ്പോ കലാക്ഷേത്രത്തിലോട്ട് വരാൻ നിൽക്കുവാ.